ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത് ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ഏതാണ് പച്ച ഓപ്ഷൻ ബി മഞ്ഞ ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി ചുമപ്പ് അല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ എല്ലാവർക്കും കണ്ണും കൂട്ടി എഴുതാം അല്ലെ മഞ്ഞയാണ് ആൻസർ ഓക്കെ പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ് മഞ്ഞയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച നീല ചുവപ്പ് ഇതൊക്കെ എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ പെടുന്ന മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച നീല ചുമപ്പ് എല്ലാം എന്താണ് പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങളാണ് ഓക്കെ പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച നീല ചുമപ്പ് മഞ്ഞ എന്ന് പറയുന്നത് എന്താണ് ഒരു ദ്വിതീയ വർണ്ണമാണ് അല്ലെ സെക്കൻഡറി കളറാണ് മഞ്ഞ എന്ന് പറയുന്നത് സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ അപ്പൊ മഞ്ഞ ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് മഞ്ഞ ഉണ്ടാകുന്നത് അത് പഠിച്ചു വെക്കുക പച്ച പ്ലസ് ചുമപ്പ് പച്ച പ്ലസ് ചുമപ്പ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് മഞ്ഞ എന്ന് പറയുന്ന നിറം നമുക്ക് ലഭിക്കുന്നത് അപ്പൊ മഞ്ഞ എന്ന് പറയുന്ന ഒരു ദ്വിതീയ വർണ്ണമാണ് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ലഭിക്കുന്നതാണ് ദ്വിതീയ വർണ്ണം എന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ ഓക്കെ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലഭിക്കുന്നത് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ദ്വിതീയ വർണ്ണം ലഭിക്കുന്നത് അപ്പൊ മഞ്ഞ എന്ന് പറയുന്ന ഒരു ദ്വിതീയ വർണ്ണമാണ് മഞ്ഞ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് പച്ചയും ചുമപ്പും കൂടി ചേർന്നിട്ടാണ് നമുക്ക് മഞ്ഞ ലഭിക്കുന്നത് അതുപോലെ അടുത്ത രണ്ട് ദ്വിതീയ വർണ്ണങ്ങൾ അതായത് നീല പ്ലസ് ചുമപ്പ് ഓക്കെ നീല പ്ലസ് ചുമപ്പ് കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് മജന്തയാണ് ഓക്കെ മജന്തയാണ് നീലയും ചുമപ്പും രണ്ട് പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുമപ്പും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന ദ്വിതീയ വർണ്ണം ഏതാണ് മജന്തയാണ് അതുപോലെ പച്ച പ്ലസ് നീല പച്ചയും നീലയും കൂടി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദ്വിതീയ വർണ്ണമാണ് സയൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ മൂന്ന് ദ്വിതീയ വർണ്ണങ്ങളുണ്ട് മഞ്ഞ മജന്ത സയൻ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള ആ ഒരു പെയേഴ്സും കൂടെ ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഓക്കെ ഇപ്പോ ഓപ്ഷൻ എ അലൂമിനിയം ഓപ്ഷൻ ബി ശൂന്യതയിലാണ് ഓപ്ഷൻ സി ശുദ്ധജലത്തിലാണ് ഓപ്ഷൻ ഡി വായുവിലാണ് ഏതിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലാണ് അല്ലെ അലൂമിനിയത്തിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് നമുക്കറിയാം ശബ്ദം എന്ന് പറയുമ്പോൾ അതിന് എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ് അല്ലെ ശബ്ദം എന്ന് പറയുമ്പോൾ അതിന് സഞ്ചരിക്കാൻ എപ്പോഴും എന്താണ് ഒരു മാധ്യമം ശബ്ദത്തിന് സഞ്ചരിക്കാൻ എപ്പോഴും മാധ്യമം ആവശ്യമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ളൊരു വേവ് ആണ് ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് അപ്പൊ ഒരു മാധ്യമം മാറുന്നതനുസരിച്ച് അതിന്റെ ശബ്ദത്തിന് എന്ത് ശബ്ദ വേഗതയ്ക്ക് മാറ്റം സംഭവിക്കും അപ്പൊ ഓരോ മാധ്യമത്തിലും ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അലൂമിനിയത്തിന്റെ കേസ് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിനാണ് ഏറ്റവും വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പീഡിന്റെ വേഗത കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ അലൂമിനിയം എന്ന് പറയുമ്പോൾ അതിൽ 6420 മീറ്റർ പെർ സെക്കൻഡിലാണ് ശബ്ദം സഞ്ചരിക്കുന്നത് ഓക്കെ അതിന്റെ ആ ഒരു ശബ്ദ വേഗമാണ് പറയുന്നത് 6420 മീറ്റർ പെർ സെക്കൻഡിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ അപ്പൊ ഏറ്റവും വേഗത്തിൽ ഏതാണ് അലൂമിനിയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിന്റെ സ്പീഡാണ് എഴുതിയിരിക്കുന്നത് 6420 മീറ്റർ പെർ സെക്കൻഡ് ഇനി ശുദ്ധജലത്തിൽ പറയുകയാണെങ്കിൽ ശുദ്ധജലം 1482 മീറ്റർ പെർ സെക്കൻഡിലാണ് ശുദ്ധജലത്തിൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അതുപോലെ വായുവിലാണെങ്കിലോ വായു എന്ന് പറയുമ്പോൾ 965 മീറ്റർ പെർ സെക്കൻഡിലാണ് വായുവിൽ ഉള്ള എന്ത് സ്പീഡ് ഇനി ഇതിപ്പോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന 20°C ഒരു സ്പീഡാണ് ഈ പറയുന്നത് ഓക്കെ ഇനി ഒരു സാധാരണ അന്തരീക്ഷ താപനിലയിലാണെങ്കിൽ ശബ്ദത്തിന്റെ വായുവിലൂടെയുള്ള വേഗത എന്ന് പറയുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നോർത്തിരിക്കട്ടോ 343 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും സാധാരണ ഒരു നോർമൽ
ടെമ്പറേച്ചർ, നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷർ, ടെമ്പറേച്ചർ പ്രഷറല്ല അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ ഉള്ള സൗണ്ടിന്റെ സ്പീഡ്, സാധാരണ അന്തരീക്ഷ താപനില, ഓക്കെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു 20 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 965 മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലെ ശബ്ദത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ശബ്ദത്തിന്റെ ആ ഒരു സ്പീഡ്, വേഗത എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സ്പീഡ് കൂടി പോകുന്ന അലൂമിനിയത്തിലാണ് എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻഫ്രാസോണിക് സൗണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ ഒരു റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. 20 ഹെർട്സിന് മുകളിൽ, 20 ഹെർട്സിന് കുറവ്, 20 കിലോ ഹെർട്സിന് മുകളിൽ ഇതൊന്നുമല്ല. ഏതാണ്? 20 ഹെർട്സിന് കുറവായിരിക്കും, 20 ഹെർട്സിന് കുറവാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹേർട്സിനും ഇടയിൽ, അല്ലെ, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും 20 ഹേർട്സിനും 20 കിലോ ഹേർട്സിനും ഇടയിലായിരിക്കും മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അതില് ഈ 20 ഹേർട്സിന് താഴെയുള്ള സൗണ്ട്, താഴെയുള്ള സൗണ്ടാണ് ശരിക്കും ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 20 ഹേർട്സിന് താഴെയുള്ള സൗണ്ട് എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. അതുപോലെ ഈ 20 കിലോ ഹേർട്സിന് മുകളിലുള്ള സൗണ്ട് ആണെങ്കിൽ, അതായത് 20,000 ഹേർട്സിന് കൂടിയ ആവൃത്തിയിലുള്ള സൗണ്ട് ആണെങ്കിൽ അത് അൾട്രാസോണിക് ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഇൻഫ്രാസോണിക്, ഓക്കെ, ഇൻഫ്രാസോണിക് വേവ് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ അവര് 20 ഹേർട്സിനും താഴെയായിരിക്കും അവരുടെ ആ ഒരു ശബ്ദ തരംഗം, ആ അവരുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? 20 ഹേർട്സിന് താഴെയാണ്. ഇനി അൾട്രാസോണിക് സൗണ്ട്, ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് വേവ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 കിലോ ഹേർട്സിന് മുകളിലായിരിക്കും. ഓക്കെ, 20 കിലോ ഹേർട്സിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം 20,000 ഹേർട്സിന് മുകളിലായിരിക്കും ഈ അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇൻഫ്രാസോണിക്കിന് പകരം ഇനി വേണമെങ്കിൽ അൾട്രാസോണിക് ചോദിക്കാം. അപ്പോൾ ഇൻഫ്രാസോണിക്കിൽ എത്രയാണ്? 20 ഹേർട്സിന് താഴെ, അൾട്രാസോണിക്കിന് 20 ഹേർട്സിന് മുകളിലായിരിക്കും അൾട്രാസോണിക് സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്ന് ചോദിച്ചു യു പി എസ് അസിസ്റ്റന്റ്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണിത്. മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അപ്പൊ മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയം, ഓക്കെ, തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് തോറിയം എന്ന് പറയുന്ന മെറ്റലിന്റെ അയിരാണ് മോണോസൈറ്റ്. അപ്പൊ ഈ അയിര് ധാതുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലി പഠിച്ചു വെക്കേണ്ടതാണ്. ചിലപ്പോൾ ഏത് ഇതിന്റെ ആയാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓറ ഏതാണ്? മോണോസൈറ്റ് എന്ന് പറയുന്ന ഓറ ഏതിന്റെയാണ്? തോറിയത്തിന്റെയാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസ വസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇപ്പൊ ക്ലോർ ആൽക്കലി എന്ന് പറയുന്ന പ്രോസസ്, ഓക്കെ, ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്ന് പറയുന്നത് ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കാൽഷ്യം, അല്ല സോറി, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഓപ്ഷൻ ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് ക്ലോർ ആൽക്കലി പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകം ഓർത്തിരിക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ആണ് ക്ലോർ ആൽക്കലി, ക്ലോർ ആൽക്കലി പ്രവർത്തനം. ഓക്കെ, ക്ലോർ ആൽക്കലി പ്രവർത്തനം എന്ന് പറയുന്നത് എന്തിന്റെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രൊഡക്ഷൻ ആണ്, പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിറമില്ലാത്ത ഒരു സംയുക്തമാണ്, ഓക്കെ, നിറമില്ലാത്ത ഒരു സംയുക്തമാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ,
അതും യു പി അസിസ്റ്റന്റ് 2016 ചോദിച്ചതാണ്. നിറമില്ലാത്തൊരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിനെ പറ്റി വന്നത്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറമില്ലാത്ത സംയുക്തം. ഓക്കെ, അപ്പോൾ ഒന്ന് ചോദിച്ചതാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണ പ്രവർത്തനം എന്താണ്? ക്ലോർ ആൽക്കലി പ്രവർത്തനമാണ്. നിറമില്ലാത്ത സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിറമില്ലാത്ത ഒരു സംയുക്തമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലസവാതകമല്ലാത്തത്. ഓക്കെ, അലസവാതകമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെനോൺ, ഹീലിയം, ഗാലിയം, റെഡോൺ. ഇതിലേതൊക്കെയാണ്? ഈ സെനോൺ, ഹീലിയം, റെഡോൺ എല്ലാം അലസവാതകമാണ്. ഗാലിയം എന്ന് പറയുന്നത് എന്താണ്? അലസവാതകത്തിൽ പെടുന്നതല്ല. ഓക്കെ, അപ്പൊ അലസവാതകമല്ലാത്തത് ഏതാണ്? ഗാലിയമാണ്. അപ്പോൾ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മൈക്രോപ്ലാസ്മ, ബാക്ടീരിയ, അമീബ, സൈനോ ബാക്ടീരിയ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് ഒറ്റപ്പെട്ടത് എന്ന് പറയുമ്പോൾ, അതായത് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രോകാരിയോട്ടിക് കോശങ്ങൾ, യൂകാരിയോട്ടിക് കോശങ്ങൾ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, യൂകാരിയോട്ടിക് കോശങ്ങൾ, പിന്നെന്താ പ്രോകാരിയോട്ടിക് കോശങ്ങൾ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ മൈക്രോപ്ലാസ്മ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതെല്ലാം പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. ഓക്കെ, മൈക്രോപ്ലാസ്മ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ ഇതെല്ലാം എന്തിപ്പെടുന്നതാണ്? ഇവർ മൂന്ന് പേരും പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. അമീബ എന്ന് പറഞ്ഞാൽ യൂകാരിയോട്ടിക് കോശത്തിൽ പെടുന്നതാണ്. ഓക്കെ, യൂകാരിയോട്ടിക് കോശത്തിൽ പെടുന്ന ആളാണ് അമീബ. അതായത് എന്താണ് യൂകാരിയോട്ടിക്, എന്താണ് പ്രോകാരിയോട്ടിക് നോക്കാം. യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് വെച്ചാൽ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് അല്ലെ, ന്യൂക്ലിയസ് ഉണ്ടാവും, അതാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. അവർക്കൊരു വെൽ ഡിഫൈൻഡ് ആ ഒരു മെംബ്രെയിൻ, ആ ഒരു സെൽ മെംബ്രെയിൻ ഒന്നും ഉണ്ടാകത്തില്ല ഈ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുമ്പോൾ. യൂകാരിയോട്ടിക്കിന് ഒരു വെൽ ഡിഫൈൻഡ് മെംബ്രെയിനും ആ ഒരു ഇതെല്ലാം കാണുന്നതാണ് ഈ യൂകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അമീബയാണ്. ഓക്കെ, അമീബയാണ് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഇതിൽ ഏതാണ് ക്ലോറോഫിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. C55H7O5N4Fe, C55H70O6N4Mg, C72H112O22N18S, C55H72O5N4Mg. അപ്പോ ക്ലോറോഫിൽ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, അതായത് C55H70O6N4Mg. മഗ്നീഷ്യം ഏറ്റവും അവസാനം വരും, ബാക്കി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ പ്ലസ് മഗ്നീഷ്യം കൂടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിന്റെ ഓരോത്തിന്റെയും ഈ ഒരു വാല്യൂ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ ബി ഏതാണ്? C55H70O6N4Mg. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം. അത് യു പി അസിസ്റ്റന്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഒരു ഉദാഹരണം എഴുതുക. അതിന്റെ ആൻസർ ഇതാണ്, ബാസിലസ് പോളിമിക്സ്. ഓക്കെ, ബാസിലസ് പോളിമിക്സ്. ഓക്കെ, ബാസിലസ് പോളിമിക്സ് എന്ന് പറയുന്ന ജീവാണുവാണ്, ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോസ്ഫേറ്റ് ലായക ജീവാണുവാണ് ബാസിലസ് പോളിമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ,